ഹലോ, വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ടു ടയർ കേക്കിൻ്റെ ഡെക്കറേഷനും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ബാറ്റർ ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ അതിലൊഴിച്ചിട്ട് ബേക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ടിന്നിൽ താഴെയും സൈഡിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 kg റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ 2 കപ്പ് മൈദ വേണം. അപ്പോൾ ഞാൻ അരിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ആദ്യം 1 കപ്പ് എടുത്തിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നീട് 1 കപ്പ് ചേർക്കുന്നത് കേട്ടോ. ആദ്യം 1 കപ്പ് മൈദ ഇതേപോലെ നമുക്ക് വടിച്ചെടുത്തിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 pinch ഉപ്പ്, പിന്നെ 1/2 teaspoon കൊക്കോ പൗഡർ, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് മൈദയും കൂടെ അരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ മതി. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മൈദ എടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ 1 spoon വെച്ചിട്ട് കോരിക്കോരി വേണം എടുക്കാനായിട്ട്. നമ്മൾ മെഷറിംഗ് കപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കോരി എടുക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കോരി കോരി ഫില്ലാക്കിയതിന് ശേഷം വടിച്ചിട്ട് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചേർത്ത അതേ ഇൻഗ്രീഡിയൻസ് തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക. 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/2 teaspoon കൊക്കോ പൗഡർ, ഇത്രയും ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1/2 cup പാലിലേക്ക് 1 teaspoon വിനീഗർ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 6 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 2 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. പിന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1/2 cup പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 2 cup എടുത്തോളൂ. ഈ 1/2 cup പൊടിക്കുന്ന സമയത്ത് 2 cup പഞ്ചസാര ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1/2 cup എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. പിന്നെ ഇടവിട്ടിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫ്ലോറും ബട്ടർ മിൽക്കും മാറി മാറി ചേർത്തതിന് ശേഷം മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങിട്ട് കുത്തി ഇളക്കരുത്, അപ്പോൾ പൊങ്ങി വന്ന മുട്ടയെല്ലാം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. കേക്കിലേക്ക് ഇനി കുറച്ചുകൂടെ ഫ്ലോറ് ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കളറ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 കളറും കൂടെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്, അപ്പോഴേ നല്ലൊരു കളർ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ജെൽ കളർ ഒരുപാട് ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷും പിന്നെ നമ്മുടെ മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മാജിക് റെഡ് 3-4 drops ചേർത്ത് കൊടുക്കുക. 1-5 drops ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലിക്വിഡ് കളറിന് ഞാനൊരു പിന്നെ മെഷർമെൻറ്റ് പറയുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ആദ്യം ചേർത്ത് നോക്കുക, എന്നിട്ട് കളറ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തീരെ കളറ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്ലോറ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫ്ലോറും കൂടെ ഫ്ലോറിൻ്റെ കൂടെ തന്നെ കളറും കൂടെ മിക്സായി കിട്ടും. അപ്പോൾ ഓവർ മിക്സ് ആവുകയോ ഇല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കളറ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരു 2 drops കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക, എന്നിട്ട് കളറ് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 tin കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 2 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി കേട്ടോ, ഭയങ്കര നിറച്ച് വയ്ക്കേണ്ട, അപ്പോൾ പൊങ്ങി പുറത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ 2 pan പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു
30 മിനിറ്റ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. രണ്ട് കേക്കും നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും ചൂടാറിയതിന് ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്കിലേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 3 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക, അത് ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേക്കിന്. എന്നിട്ട് ലെയറിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ലെവലാക്കി കൊടുക്കുക കേട്ടോ. കേക്ക് ഡെലിവറി ചെയ്യേണ്ടതിൻ്റെ തലേദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ ടയർ കയറ്റി വെക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തലേദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ലെയറിലായിട്ട് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അത് ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ലെയറിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ചതിന് ശേഷം അതും ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് കേക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ക്രംബ് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മറ്റേ കേക്കും അതേപോലെ തന്നെ നമുക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേസിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തതിന് ശേഷം ലെയറിൽ ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ക്രംബ് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ആ കേക്കും ഇവിടെ ക്രംബ് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്ന കേക്ക് ഉണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫിനിഷാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് നല്ലപോലെ ഒന്ന് ഫിനിഷാക്കി എടുക്കാം. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത് ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഷെഫ് മാസ്റ്ററിൻ്റെ റോയൽ ബ്ലൂ ഉണ്ടല്ലോ അത് ഒരേ ഒരു ഡ്രോപ്പ് ഒറ്റ ഡ്രോപ്പ് ചേർത്തപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും പെട്ടെന്ന് ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഐസിങ്ങും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം സെറ്റ് ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം വേണം സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ കേക്ക് വലിയ കേക്കിന് മുകളിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതേപോലെ നമ്മുടെ ഐസിങ് നൈഫ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മെല്ലെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് മെല്ലെ പൊക്കിയെടുക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് കേക്കിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കേക്ക് ബേസിൽ നിന്ന് മെല്ലെ ഒന്ന് വിടിയിച്ചെടുക്കണം, എന്നിട്ട് വേണം പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ താഴെയുള്ള ഐസിങ് നൈഫ് ഉണ്ടല്ലോ അതുമായിട്ട് ടച്ച് ആയിട്ടുണ്ട്. അങ്ങനെ വേണം കുത്തി കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ ഇതേപോലെ പൊക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്,
ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നന്നായിട്ട് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. അതിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡിൽ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഐസിങ് നൈഫ് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി നടുക്കിലായിട്ട് ഞാൻ ഇതേപോലെ സ്ക്യൂവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ടയറും കൂടെ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു രണ്ട് പീസ് സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് കുറച്ച് ക്രീം പോയിട്ടുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ സെയിം കളറ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രണ്ട് ടയറിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ബോർഡർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് ക്രീം ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബോർഡർ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കേക്കിലേക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ നല്ലപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിലേക്ക് വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലോത്ത് കൊണ്ടുള്ള ഫ്ലവറാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുകളിലും പിന്നെ സെക്കൻഡ് ടയറിലും പിന്നെ താഴെയായിട്ടാണ് കേട്ടോ ഓരോ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ഇനി എല്ലാ ഫ്ലവറിൻ്റെയും അടുത്തായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലീഫ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ച് കൊടുക്കാം. ലീഫ് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിവശം എന്തായാലും ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ വെച്ചിട്ട് കവർ ചെയ്യേണ്ട കാര്യം മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വൈറ്റ് കളർ ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മൂന്നാല് സൈസിലുള്ളതുണ്ട് കേട്ടോ, ഏറ്റവും വലുത് പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ ഏറ്റവും ചെറുത്, അങ്ങനെ ഒരു മൂന്നാല് സൈസിലുള്ള ഷുഗർ ബോൾസ് ഉണ്ട്. ഇതിങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചതാണ്. അത് നമുക്ക് ഇതാ ഇതേപോലെ അവിടെ അവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരേ വലിപ്പത്തിലുള്ളത് വെക്കരുത് കേട്ടോ, പിന്നെ വലുത് അതിൻ്റെ ചെറുത് പിന്നെ ഏറ്റവും ചെറുത്, അങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും കേട്ടോ കേക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുഴുവനായിട്ടും സെക്കൻഡ് ടയറിലും അതേപോലെ താഴത്തെ ടയറിലും മുഴുവനായിട്ടും ഈ ഒരു ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലും നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പല സൈസിലുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കേക്ക് കാണാനായിട്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും 2 kg ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കേക്ക് സിക്കിൾസും കപ്പ് കേക്കും കേക്ക് പോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒരുപാട് ലെങ്തി ആയി പോവും അതുകൊണ്ടാണ്. പിന്നെ കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ടാണ് ലെറ്റേഴ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെയിമിൻ്റെ. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഇഷാസ് കിച്ചൻ. താങ്ക് യു.